ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് അരിപ്പൊടി വേണം. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പുട്ടുപൊടിയിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അര കപ്പ് ചോറോ അല്ലെങ്കിൽ അവിൽ ചേർക്കാം. ഞാനിവിടെ അവിൽ കുതിർത്തതിന് ശേഷം ചേർത്തിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി വേണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടിത് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ ദോശ മാവിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരത്തിൽ അരച്ചെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം വേണ്ടി വരും നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ നാരങ്ങ നീര് ചേർക്കാം. ഞാൻ നേരത്തെ തൈര് അരയ്ക്കുമ്പോൾ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈരില്ലാത്തവർക്ക് നാരങ്ങ നീര്, ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്താൽ ചെറുതായിട്ടൊരു പുളിരസം നമുക്ക് കിട്ടും. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ മാവ് വെച്ച് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. മാറ്റി വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ചട്നിയും കൂടി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 വലിയ തക്കാളി വേണം. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ 10 ചെറിയുള്ളിയും കൂടി ചേർക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് സവാളയുടെ ഒരു പകുതി ഭാഗം ചേർത്താൽ മതിയാവും. വലിയ സവാള ആണെങ്കിൽ ഒരു പകുതി ഭാഗം മതി. ചെറുതാണെങ്കിൽ ഒരു സവാള മുഴുവനായിട്ട് ചേർക്കണം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളകും കൂടി കഴുകി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും ജീരകം കൂടി ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടത് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് നല്ല ഫൈനായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചട്നി ഒന്ന് തളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കടുകും കരിവേപ്പിലയും കൂടി ചേർക്കാം. ആ ഒരു വീഡിയോ റെക്കോർഡായിട്ടില്ല കേട്ടോ, മിസ്സായിപ്പോയി. അപ്പോൾ കടുകും കരിവേപ്പിലയും ഇത് തളിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ തിളയ്ക്കണം, ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് സമയം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിങ്ങായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്നതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് 2-3 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ചെടുത്താൽ മതി. അതേപോലെ എണ്ണയൊക്കെ മുകൾ ഭാഗത്ത് തെളിഞ്ഞു വരണം. ഇപ്പോൾ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു പച്ചപ്പൊക്കെ മാറി. ഇനി അവസാനമായിട്ട് 1 അൽപ്പം കരിവേപ്പിലയും കൂടി വിതറിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ ഈ ചട്നി എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇങ്ങനെ ചേർത്താലും മതി. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ തട്ടുദോശയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് 1 സൈഡ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. നമുക്ക് അത്ര തന്നെ മതിയാവും. വേണമെങ്കിൽ നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചട്നിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ്.
നമ്മൾ എത്ര സമയം വെച്ചിരുന്നാലും ഈ ഒരു സോഫ്റ്റ്നെസ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.